Welcome all. Welcome to the online course of object-oriented programming. So module 5 in the second session aanu nammal kazhinja class la android introduction paranjirunnu android application development aayittulla tools android studio tool introduce cheyittundirunnu. So next ee oru session la nammal discuss cheya ആൻഡ്രോയിഡ് ഫീച്ചേഴ്സും അതേപോലെ ആൻഡ്രോയിഡിന്റെ ലെയേഴ്സാണ്, ലെയേർഡ് ആർക്കിടെക്ചറുമാണ്. അപ്പൊ ആൻഡ്രോയിഡ് ലെയേർഡ് ആർക്കിടെക്ചറും അതേപോലെ തന്നെ ഫീച്ചേഴ്സും എക്സാംസിന് ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെയേർഡ് ആർക്കിടെക്ചർ, അതായത് ആൻഡ്രോയിഡ് ആർക്കിടെക്ചർ നാല് ലെയേഴ്സ് ആണുള്ളത്. നാല് ലെയേഴ്സിലായിട്ട് ഫൈവ് സെക്ഷൻസ് ഉണ്ട്. പറയാം, നാല് ലെയേഴ്സ് ആണ്. ഒരു ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഒരു ഓപ്പറേറ്റ് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ക്ലാസിഫൈ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആൻഡ്രോയിഡ് എന്ന് പറയാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇതൊരു ലിനക്സ് വെർഷൻ ആണ്, ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ആൻഡ്രോയിഡിന് നാല് ലെയേഴ്സ് ഉണ്ട്, നാല് ലെയറിലായിട്ട് ഫൈവ് സെക്ഷൻസ് ഉണ്ട്. ആ ഫൈവ് സെക്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ലിനക്സ് കേർണൽ, ദെൻ അതിനോടനുബന്ധിച്ചിട്ടുള്ള ലൈബ്രറീസ് സെക്കൻഡ് സെക്ഷൻ. അപ്പോ ലിനക്സ് കേർണൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെയറിൽ വരുന്നതാണ്. സെക്കൻഡ് ലെയറിൽ രണ്ട് സെക്ഷൻസ് വരുന്നുണ്ട്, ഒരെണ്ണം ലൈബ്രറീസും ഒരെണ്ണം ആൻഡ്രോയിഡ് റൺ ടൈം എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. ദെൻ തേർഡ് ലെയർ വരുന്നതാണ് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക്. ദെൻ ഫോർത്ത് ലെയറിൽ ആപ്ലിക്കേഷൻസ്. നമുക്ക് അതിന്റെ ഫിഗർ ഒന്ന് കാണാം. സോ ദിസ് ഇസ് ദ ലെയർഡ് സ്ട്രക്ചർ ഓഫ് ആൻഡ്രോയിഡ്. ഓക്കെ, ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ലിനക്സ് ആണ്. സെക്കൻഡ് ലെയറിൽ ലൈബ്രറീസും ഉണ്ടാവും ആൻഡ്രോയിഡ് റൺ ടൈം. ദെൻ തേർഡ് ലെയറിൽ ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക്. ദെൻ ടോപ്പ് ലെയർ ആണ് ഫോർത്ത് ലെയർ എന്ന് പറയുന്നത്. അപ്പോ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഒക്കെ ഇൻസ്റ്റോൾ ചെയ്യുന്നത്. നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മൾ ഒരു ഫോൺ മേടിക്കുമ്പോൾ, ഒരു സ്മാർട്ട് ഫോൺ മേടിക്കുമ്പോൾ തന്നെ ഈ മൂന്ന് ലെയേഴ്സും ഓൾറെഡി ഉണ്ടാവും. ലിനക്സ് കേർണൽ, ലൈബ്രറീസ് ആൻഡ് ആൻഡ്രോയിഡ് റൺ ടൈം, ദെൻ ദ തേർഡ് ലെയർ ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക്. ഫോർത്ത് ലെയറിൽ, ഫോർത്ത് ലെയറും ഓൾറെഡി ഉണ്ടാവും. ഫോർത്ത് ലെയറിൽ ബിൽറ്റിൻ ആയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും, ഓൾറെഡി തന്നെ ബിൽറ്റിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ക്യാമറ, ദെൻ ക്യാമറ ഉണ്ട്, പിന്നെ ഗ്യാലറി. ഗ്യാലറി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്, ബിൽറ്റിൻ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതേപോലുള്ള ബിൽറ്റിൻ ആപ്ലിക്കേഷൻ, നേറ്റീവ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടേതായിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോ വാട്സാപ്പ്, ഫേസ്ബുക്ക് ആപ്പ് ചിലപ്പോൾ ബിൽറ്റിൻ ആയിട്ട് ഉണ്ടാവാം, അല്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള NTS ആപ്പ്, ദെൻ ഗൂഗിൾ ക്ലാസ് റൂം, അപ്പൊ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്, ഡൗൺലോഡ് ചെയ്ത് APK ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഫോർത്ത് ലെയറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ബേസിക് ഇറക്കാനായിട്ട്, അതായത് ബേസിക് കോർ സെക്ഷൻ ആണ് ലിനക്സ് കേർണൽ എന്ന് പറയുന്നത്. ഏറ്റവും അടിയിലത്തെ, ഏറ്റവും ബോട്ടം ലെയർ. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല ടെക്നിക്കൽ ടേംസും വരും. കേർണൽ, ദെൻ ഡ്രൈവേഴ്സ്, ദെൻ വെബ് കിറ്റ്, SQLite. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചോളുക. കാര്യം ഇത് ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ആർക്കിടെക്ചർ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അത് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടം ലെയറിൽ ലിനക്സ് കേർണൽ എന്ന് പറയാം, ലിനക്സ് കേർണൽ. ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മളൊരു ജാവ ഫയലും C++ ഫയലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ടിംഗ് ലൈബ്രറീസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാറ്. അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള ലൈബ്രറീസ് വരുന്നതാണ് സെക്കൻഡ് ലെയർ. പിന്നെ ആൻഡ്രോയിഡ് റൺ ടൈം വരും, അത് ഞാൻ പറയാം. ഇനി തേർഡ് ലെയറിൽ ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കാണ്. അതായത് നമ്മൾ ഫോർത്ത് ലെയറിലാണ് എന്ത്, നമ്മുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസും ബിൽറ്റ് ഇൻ ആപ്ലിക്കേഷൻസും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഫോർത്ത് ലെയറിലാണ്. അപ്പൊ ആ ഒരു നമ്മുടെ ആപ്ലിക്കേഷന് സപ്പോർട്ട് ചെയ്യുന്ന റിസോഴ്സ് മാനേജർ, പിന്നെ കോൾ പർപ്പസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്കിലാണ്. അതിന് മുകളിലാണ്, ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഒരു നമ്മുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ. നമ്മളൊരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ പല പല ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഒരു ആർക്കിടെക്ചർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഓരോന്നും നോക്കാം. അപ്പൊ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ആൻഡ്രോയിഡിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ലെയർ, ദാറ്റ്സ് എ ബോട്ടം ലെയർ ഓഫ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ലിനക്സ് കേർണൽ എന്ന് പറയുന്നത് ദ കോർ ഫംഗ്ഷണാലിറ്റീസ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ലിനക്സ് കേർണൽ. ഫോർ എക്സാമ്പിൾ, അത്യാവശ്യം വേണ്ടുന്ന ഹാർഡ്വെയർ സെഷൻസ് ലൈക്ക് ക്യാമറ, ദെൻ കീപ് പാഡ്, ഡിസ്പ്ലേ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതും, പിന്നെ മെമ്മറി മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ്. അപ്പോൾ ഒരു സ്മാർട്ട് ഫോണിലുള്ള മെമ്മറി, മെമ്മറി എന്ന് പറയുന്നത് ഏറ്റവും കോറായിട്ടുള്ള ഒരു തിങ് ആണ്. അപ്പോൾ അത് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്, അതേപോലെ ഡിവൈസസ് ലൈക്ക് ക്യാമറ, കീബോർഡ്, ഡിസ്പ്ലേ, ഇതെല്ലാം ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം കോർ ആയിട്ട് വരുന്ന ഒരു കാര്യങ്ങളാണ് ക്യാമറ, കീ പാഡ്, ഡിസ്പ്ലേ ആൻഡ് മെമ്മറി. അപ്പോൾ ഇതിനെല്ലാം പ്രോസസ് ചെയ്യുന്ന, കൺട്രോൾ ചെയ്യുന്നതാണ് ഫസ്റ്റ് ലെയറിൽ വരുന്നത്, ദാറ്റ്സ് ലിനക്സ് കേർണൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ നിങ്ങളത് പഠിക്കുക. ഇതിൽ വരുന്നതാണ് ബ്ലൂടൂത്ത് ഡ്രൈവർ, ബൈൻഡ് ഡ്രൈവേഴ്സ്, ഓഡിയോ ഡ്രൈവേഴ്സ്, വൈഫൈ ഡ്രൈവേഴ്സ്, ഡിസ്പ്ലേ ഡ്രൈവർ, അങ്ങനെയുള്ള ബോക്സ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്, അത് അതേപോലെ കാണിക്കുക. പവർ മാനേജ്മെന്റ്, ക്യാമറ ഡ്രൈവർ. അപ്പൊ ലിനക്സ് കേർണൽ ലെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ തന്നെ നമ്മൾ ആലോചിക്കുക, അതിൽ വരുന്ന കോർ ആയിട്ടുള്ള ബേസിക്, അതില്ലാതെ അത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതേപോലെ കോർ ആയിട്ടുള്ള ഹാർഡ്വെയർ ആൻഡ് സപ്പോർട്ടിംഗ് യൂണിറ്റ്സ്, മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്സ് എല്ലാം തന്നെ വരുന്നത് ലിനക്സ് കേർണൽ ലെയറിലാണ്. ഓക്കെ, ദാറ്റ്സ് എ ബോട്ടം ലെയർ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദെൻ ഞാൻ പറഞ്ഞു, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു സിമ്പിൾ ഒരു ജാവ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലൈബ്രറീസ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കുമ്പോഴത്തേക്ക് അത് ഇസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാം. ആക്ച്വലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇസ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് പ്രോഗ്രാംസ് ഓർ ഡിഫറെന്റ് പാക്കേജസ്. സോ ഈ ഒരു പ്രോഗ്രാംസും പാക്കേജസ് ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ലൈബ്രറീസ് ഉണ്ടാവും. അങ്ങനെയുള്ള ലൈബ്രറീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ലെയർ, സെക്കൻഡ് ലെയറിലാണ് ലൈബ്രറീസ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ലെയറിൽ രണ്ട് സെക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു സെഷൻ എന്ന് പറയുന്നതാണ് ലൈബ്രറീസ്. സോ വേറൊരു സെഷൻ കൂടിയുണ്ട്, ദാറ്റ് ഈസ് ആൻഡ്രോയിഡ് റൺ ടൈം. ഇനി ഒരു ലൈബ്രറീസ് ആണ് സെക്കൻഡ് ലെയറിലുള്ള ലൈബ്രറീസ്, ഇമ്പോർട്ടൻറ്റ് ലൈബ്രറീസ് മാത്രമാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. SQLite എന്ന് പറയുന്നത് ഡേറ്റാബേസ് ആണ്. ദെൻ ഒരു ഡേറ്റാബേസിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ബുക്ക്, കോണ്ടാക്ട് ലിസ്റ്റ്, കളക്ഷൻ ഓഫ് കോണ്ടാക്ട്സ്, അതായത് ഫോൺ നമ്പേഴ്സ് മാത്രമല്ല ഇമെയിൽസും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ഡേറ്റാബേസ് ആണ്, കളക്ഷൻ ഓഫ് യൂസർ ഡേറ്റ. ദാറ്റ് ഈസ് ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ ഡേറ്റാബേസ്. സോ ഡേറ്റാബേസ് മാനേജ്മെന്റ് SQLite എന്ന് പറയും. ദെൻ SSL സർട്ടിഫിക്കറ്റ്സ്. SSL ജനറലി SSL എന്ന് പറയുന്നത് വെബ്സൈറ്റിന്റെ ആയാലും സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് SSL യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർനെറ്റ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് SSL സർട്ടിഫിക്കറ്റ്സ് യൂസ് ചെയ്യാം. SSL എന്ന് പറയുന്നത് ഒരു ലൈബ്രറിയാണ്. ദെൻ OpenGL, മീഡിയ ഫ്രെയിം വർക്ക്, വെബ് കിറ്റ്, ബ്രൗസർ എഞ്ചിൻ ആണ് ഈ വെബ് കിറ്റ് എന്ന് പറയുന്നത്, അതായത് ഇന്റർനെറ്റ് കണ്ടന്റ്സ്, വെബ് പേജസ് ഒക്കെ വ്യൂ ചെയ്യാൻ വെബ് കിറ്റും വെബ് ബ്രൗസറും കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള ലൈബ്രറീസ് ഉണ്ട്. അപ്പൊ അതിന്റെ പേര് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഒരു പലതവണ അതൊന്ന് വായിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ മനസ്സിൽ നിൽക്കും. ഒരു തവണ വായിച്ചുകൊണ്ട് മാത്രം ആ ഒരു പേരൊന്നും നിൽക്കത്തില്ല, കാര്യം നിങ്ങളിത് ആദ്യമായിട്ടാണത് കാണുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആ ഒരു സെക്കൻഡ് ലെയറിൽ തന്നെ, സെക്കൻഡ് ലെയറിൽ വരുന്നതാണ് ലൈബ്രറീസ്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി വരുന്നുണ്ട്, ആൻഡ്രോയിഡ് റൺ ടൈം. അതിന്റെ ഒരു ഫിഗർ നമുക്ക് എടുക്കാം. ആൻഡ്രോയിഡ് റൺ ടൈം, ആൻഡ്രോയിഡ് റൺ ടൈമിൽ ഇതേപോലെ ഇതിന്റെ കോർ ലൈബ്രറീസും വരുന്നുണ്ട്, ഒരു വെർച്വൽ മെഷീൻ വരുന്നുണ്ട്.
this is important thing. Dalvik virtual machine. നമുക്ക് ജാവയുടെ ജാവ virtual machine ഉണ്ട് JVM. അതേപോലെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുണ്ട് ഒരു വെർച്വൽ മെഷീൻ, ദാറ്റ് ഇസ് ഡാൽവിക് വെർച്വൽ മെഷീൻ. ഓക്കെ, നമുക്കത് എടുക്കാം. സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ഫോർ ആൻഡ്രോയിഡ്. ഒപ്റ്റിമൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഡാൽവിക് വെർച്വൽ മെഷീൻ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാ ഫോണിലും പല വെർഷൻസ് ആയിരിക്കും. ഓക്കെ, പക്ഷേ പല ആപ്ലിക്കേഷൻസും ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ആർക്കിടെക്ചറിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. സപ്പോസ് ഞാനൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാണ്, ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് 4 വെർഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആൻഡ്രോയിഡ് 4 വെർഷന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് ഞാൻ റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്ത ആപ്പ് ഞാൻ വേറൊരു മെഷീൻ, ആ ഒരു മെഷീനിന്റെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വെർഷൻ എന്ന് പറഞ്ഞ ഒരു ഹയർ വെർഷൻ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു 6 or 7 ആണ് വെർഷൻ. നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 4 ആണ്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെഷീന്റെ വെർഷൻ 6 or 7 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 4 ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ആപ്പും 7 വെർഷനിൽ റൺ ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആർക്കിടെക്ചറിൽ, നമ്മുടെ ആപ്ലിക്കേഷന്റെ ആർക്കിടെക്ചറിനെ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കണം. അപ്പൊ അതിനുവേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാൽവിക് വെർച്വൽ മെഷീൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ വെർഷൻ എന്തോ ആയിക്കോട്ടെ, അപ്പൊ നമ്മുടെ മെഷീനിൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷീനുമായിട്ട് അത് സ്യൂട്ട് ആണ്. അതിനുവേണ്ടി സ്വന്തമായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് ഈ ഒരു ഡാൽവിക് വെർച്വൽ മെഷീൻ ആണ്. അതേപോലെ തന്നെ മൾട്ടി ത്രെഡിംഗ് പർപ്പസും, നമ്മൾ മൾട്ടി ത്രെഡിംഗ് ജാവയിൽ തന്നെ മൾട്ടി ത്രെഡിംഗ് എന്താണെന്നൊക്കെ പറഞ്ഞായിരുന്നു. മൾട്ടിപ്പിൾ ത്രെഡ്സ് ഒരേ സമയം നമുക്ക് പാരലൽ റൺ ചെയ്യാൻ പറ്റും. അപ്പൊ പാരലൽ പ്രോസസ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നത് ഡാൽവിക് വെർച്വൽ മെഷീൻ ആണ്. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്, വെരി ഇമ്പോർട്ടന്റ്. ഡാൽവിക് വെർച്വൽ മെഷീൻ ഏത് ലെയറിലാണ് വരുന്നത്? സെക്കൻഡ് ലെയറിലാണ് വരുന്നത്. സെക്കൻഡ് ലെയറിൽ ആൻഡ്രോയിഡ് റൺ ടൈം സെഷനിലാണ് ഈ ഒരു വെർച്വൽ മെഷീൻ വരുന്നത്. രണ്ട് കാര്യങ്ങൾക്കാണ് ആ ഒരു വെർച്വൽ മെഷീൻ, ഡാൽവിക് വെർച്വൽ മെഷീൻ യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടും, സെക്കൻഡ് പോയിന്റ് ഈസ് നമ്മുടെ മെമ്മറി മാനേജ്മെന്റിനോടൊപ്പം തന്നെ മൾട്ടി ത്രെഡിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഒപ്റ്റിമൈസേഷൻ ആൻഡ് മൾട്ടി ത്രെഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഡാൽവിക് വെർച്വൽ മെഷീൻ യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ലെയർ, നെക്സ്റ്റ് ലെയർ എന്ന് പറയുമ്പോൾ തേർഡ് ലെയർ, തേർഡ് ലെയറിൽ വരുന്ന സെഷൻ. തേർഡ് ലെയർ തന്നെ നാലാമത്തെ സെഷനാണ്, തേർഡ് ലെയർ ഫോർത്ത് സെഷൻ. ഇപ്പോൾ 3 സെഷൻസ് പറഞ്ഞു. ഫസ്റ്റ് ലെയറിൽ ഒരു സെഷൻ മാത്രമേ, അതായത് കേർണൽ, ആൻഡ്രോയിഡ് കേർണൽ. രണ്ടാമത്തെ ലെയറിൽ ലൈബ്രറീസും റൺ ടൈമും, ആൻഡ്രോയിഡ് റൺ ടൈം. ഇപ്പം 3 സെഷനായി, 2 ലെയർ കൊണ്ട് 3 സെഷൻ. ഇനി മൂന്നാമത്തെ ലെയറിൽ 4th സെഷനായിട്ട് ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക് വരും. അപ്പോ ആപ്ലിക്കേഷൻ ഫ്രെയിം വർക്ക് പറഞ്ഞ നമ്മൾ ആ ഒരു ഫിഗർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഏറ്റവും ടോപ്പ് ലെയർ, 4th ലെയറിലാണ് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 3rd ലെയറിൽ നമ്മുടെ ആപ്ലിക്കേഷന് സപ്പോർട്ട് ചെയ്യുന്ന, അതായത് ആക്ടിവിറ്റീസ്, ആപ്ലിക്കേഷന്റെ ഓരോ ലെയറിനെ നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയും. നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ പല പല ലെയേഴ്സ് ഉണ്ടാവാം. ഇപ്പൊ വാട്സപ്പിൽ തന്നെ പല പല ലെയേഴ്സ് ഉണ്ട്. നമ്മൾ കോണ്ടാക്ട്സ് എടുക്കുന്നത് ഒരു ലെയറാണ്, പിന്നെ സെൻഡ് ചെയ്യുന്നത്, അതേപോലെ ഒരു ഗ്രൂപ്പ് ഇലോട്ട് പോകുന്നത് ഒരു വേറൊരു വിൻഡോ ആണ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് വിൻഡോസ് മാനേജ് ചെയ്യണം, ഡിഫറെന്റ് ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യണം. അതാണ് ഇവിടെ കണ്ടോ, ആക്ടിവിറ്റി മാനേജ്. ഒരു ആപ്ലിക്കേഷന്റെ തന്നെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. സെൻഡ്, റിസീവ്, ദെൻ റെക്കോർഡിങ്, വാട്സപ്പിൽ തന്നെ റെക്കോർഡ് ചെയ്യാം, ഇമേജ് പ്രോസസ് ചെയ്യാം, വീഡിയോസ് സെൻഡ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഓരോരോ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്ന, അതേപോലെ പല വിൻഡോസ് ഉണ്ടാവാം. പിന്നെ നോട്ടിഫിക്കേഷൻ, നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ബാറ്ററി ലോ ആണ്, പർട്ടിക്കുലർ ഒരു 10% താഴെ വരികയാണ്. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ അയക്കും, നമുക്ക് അയക്കും. അതേപോലെ തന്നെ
വേറൊരു നോട്ടിഫിക്കേഷൻ സപ്പോസ് വാട്സപ്പ് തന്നെ എടുക്കുക. ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കും, ഒരു പോപ്പ് മെസ്സേജ് പോലെ വരും, അതൊക്കെ നോട്ടിഫിക്കേഷനാണ്. ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ജിമെയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ജിമെയിൽ ആപ്പ് ഉണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഏത് സമയത്ത് വരണം, ഏതൊക്കെ നോട്ടിഫിക്കേഷൻ സപ്രസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ നോട്ടിഫിക്കേഷൻ മാനേജറാണ്. അതേപോലെ വ്യൂ സിസ്റ്റംസ്, ലൊക്കേഷൻ മാനേജർ, GPS കൺട്രോളിലാണ് ലൊക്കേഷൻ മാനേജർ എന്ന് പറയുന്നത്, റിസോഴ്സ് മാനേജർ, കണ്ടന്റ് പ്രൊവൈഡർ, ദെൻ ടെലഫോണി മാനേജർ, അത് വോയിസ് കൺട്രോൾ, വോയിസ് പ്രോസസ്സിംഗ്, അതായത് നമ്മുടെ വോയിസ് കോൾ പ്രോസസ്സിംഗ്, ഇതെല്ലാം വരുന്നത് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കിലാണ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ റിലേറ്റഡ് കമ്പോണൻസ് എല്ലാം വരുന്നത് ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്കിലാണ്. ഓക്കെ, ഇതിന്റെ ടോപ്പിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആൻഡ്രോയിഡ് ലേയേർഡ് ആർക്കിടെക്ചറിൽ വരുന്നത്. ഒന്നുകൂടി പറയാം, നിങ്ങൾ കേട്ടതാണ് ലിനക്സ് കേർണൽ. ലിനക്സ് കേർണൽ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരുന്നത്? നമ്മുടെ ഒരു മെഷീനിന്റെ കോർ തിങ്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ കോർ തിങ്സ് മാത്രമാണ് ലിനക്സ് കേർണലിൽ വരുന്നത്. അതൊരു സ്മാർട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ, ദെൻ വൈഫൈ, ദെൻ ഓഡിയോ, പവർ, ക്യാമറ, മെമ്മറി. അപ്പൊ ഇതിനെല്ലാം മാനേജ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് ലിനക്സ് കേർണലിൽ വരുന്നത്. ദെൻ സെക്കൻഡ് ലെവലില് ലൈബ്രറീസും ആൻഡ്രോയിഡ് റൺ ടൈം. ആൻഡ്രോയിഡ് റൺ ടൈം എന്ന് പറയുമ്പോൾ ഡാൽവിക് വെർച്വൽ മെഷീൻ ഇമ്പോർട്ടൻ്റ് തിങ്, ഒപ്റ്റിമൈസേഷന് വേണ്ടിയും യൂസ് ചെയ്യും. അതായത് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ സിസ്റ്റത്തില്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തില്, നമ്മുടെ ഫോണിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യണം, അതാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതേപോലെ മെമ്മറി മാനേജ്മെന്റ്, മൾട്ടി ത്രെഡിങ്ങിനും ഡാൽവിക് വെർച്വൽ മെഷീൻ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് എ സെക്കൻഡ് ലെയർ. തേർഡ് ലെവൽ എന്താണ് വരുന്നത്? ഫോർത്ത് ലെയറിൽ വരുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്, ആപ്ലിക്കേഷനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആപ്ലിക്കേഷനുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് കമ്പോണൻസ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ആപ്ലിക്കേഷൻ ഫ്രെയിംവർക്ക്. ഫോർ എക്സാമ്പിൾ ആക്ടിവിറ്റി മാനേജർ, വിൻഡോസ് മാനേജർ, സോ ഓൺ. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ലെയർഡ് ആർക്കിടെക്ചർ. നിങ്ങൾ ഒന്ന് രണ്ട് തവണ അത് വരച്ച് തന്നെ നോക്കുക. അത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ 8051 ആർക്കിടെക്ചർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ് പഠിച്ചു, അതേപോലെ തന്നെ ഈ ഒരു ആൻഡ്രോയിഡ് ആർക്കിടെക്ചറും പഠിക്കുക. കാര്യം അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഫോർത്ത് ലെയർ പറഞ്ഞ ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവാം, കോൺടാക്ട് ബുക്ക്സ്, കോൺടാക്ട് ലിസ്റ്റ്, ബ്രൗസേഴ്സ്, ബിൽറ്റ് ഇൻ ബ്രൗസേഴ്സ് ഉണ്ടാവാം. ഇനി ഗെയിംസ് ഒക്കെ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ്. നമ്മളായിട്ട് ഇപ്പോൾ PUBG എടുത്തു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ഇൻസ്റ്റാൾ തേർഡ് പാർട്ടിയാണ്, നമ്മളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന APK ഫയലായിട്ടാണ്, പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യും. അപ്പൊ അതെല്ലാം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആൻഡ്രോയിഡ് ആർക്കിടെക്ചറിൽ വരുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് ഓൾറെഡി കുറെ കാര്യങ്ങൾ അറിയാവുന്നത് തന്നെയാണ്. നമ്മുടെ ബ്യൂട്ടിഫുൾ UI എന്ന് പറഞ്ഞ യൂസർ ഇന്റർഫേസ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. കാര്യം അത് നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസും അതേപോലെ ബട്ടൺ സൈസ്, പിന്നെ ടൈം ഫോർമാറ്റ്സ്, ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ബ്യൂട്ടിഫുൾ UI എന്ന് പറഞ്ഞാൽ യൂസർ ഇന്റർഫേസ്, ബേസിക് സ്ക്രീൻ പ്രൊവൈഡേഴ്സ്, ദെൻ കണക്ടിവിറ്റി, GSM, ബ്ലൂടൂത്ത്, അങ്ങനെ ലോസ്റ്റ് ലെവലിലുള്ള കണക്ടിവിറ്റി തൊട്ട് വൈഫൈ ഡയറക്റ്റ് വരെയുള്ള കണക്ടിവിറ്റീസ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റോറേജ്, സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ SQLite നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? തുടങ്ങി ഈ ഒരു സെഷൻ തുടങ്ങിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു SQLite ഡേറ്റാ ബേസ് ആണെന്ന് പറഞ്ഞു. നമ്മളൊരു കോണ്ടാക്ട് ലിസ്റ്റ്, കോണ്ടാക്ട് ബുക്ക് ഒക്കെ കീപ്പ് ചെയ്തിരിക്കുന്നത് ആസ് എ ഡേറ്റാ ബേസ്. അപ്പോൾ ഡേറ്റാ ബേസ് SQLite വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡേറ്റാ ബേസ് ആണ്. നമുക്ക് ഈസിലി ഓരോ ഇൻപുട്ട്സും അതായത് ഓരോ കോണ്ടാക്ട്സും ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ പറ്റും. സോ സ്റ്റോറേജ്, ദെൻ മീഡിയ സപ്പോർട്ട്, ഈ H.264 MPEG എന്നൊക്കെ പറഞ്ഞ കോഡക്സ് ആണ്, എൻകോഡർ ആണ്. അപ്പോൾ ലേറ്റസ്റ്റ് കോഡേഴ്സ്, ഇപ്പൊ MP3 ഒക്കെ പഴയ കോഡൊക്കെ ആണ്, വേവ് അത് തൊട്ട് ഈ വളരെ കമ്പസീവ് ടൈപ്പ് ആയിട്ടുള്ള എൻകോഡേഴ്സ്, മീഡിയ എൻകോഡേഴ്സ് എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഫോർത്ത് പോയിന്റ്.
then messaging, SMS, multimedia service, the web browser, multitasking, 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 We have to run the application. Resizable widgets, time button, widget, battery percentage, size adjust resize, multi language support, operating system include, then Google Cloud messaging, client to client and client to server messaging purpose. Google Cloud messaging, then Wi-Fi direct, Wi-Fi latest technique, peer-to-peer connection support in direct connection and Wi-Fi direct another. Then Android Beam, a popular NFC based technology, instant data sharing feature on Android Beam. 13 features will include it under features and on the Manasla Kariam Batana than Yana. If features in the 5 marks in Joey's from Darno. 6 points or minimum 10 points in the Padchiria. 5 marks in the 10 points in the Lady Amadiao. But here a layered architecture, our figure, and you are in the explanation. A fifth module, Chodikan Chancellor, Matter important session, an important topic, and a layered architecture. When there are doubts in a contangle, other Chodikan, WhatsApp group, share. Okay, thank you.